രണ്ടാളുടെയും കൊച്ചുമോളായിരിക്കും. അതേടി, ഞങ്ങൾക്ക് അവൾ കൊച്ചുമോള് തന്നെയാ, ഞങ്ങളുടെ ആദ്യത്തെ കൊച്ചുമോള്. അതെ, അങ്ങനെ കരുതാനാ ഞങ്ങൾക്ക് ഇഷ്ടം. വലിയ രാജകുടുംബത്തിലെ അംഗങ്ങളായിരുന്നല്ലോ രണ്ടാളും, അതുകൊണ്ട് ഇപ്പോഴും നിലവറയിൽ ഉണ്ടാവുമല്ലോ മൂർച്ചയുള്ള വാളും പരിചയമൊക്കെ. അത് കൊണ്ടുവന്ന് എല്ലാവർക്കും അധികപ്പെറ്റായി എന്റെ തല അങ്ങ് കൊയ്യ്. അതോടെ എല്ലാവരും രക്ഷപ്പെടും, കൂട്ടത്തിൽ ഞാനും. നിന്നോട് വായിട്ടല്ലേ ഞങ്ങൾ വന്നത്? എത്രയും പെട്ടെന്ന് അറ്റുമുറ്റത്തിൽ മടങ്ങണമെന്ന് പറയാനാ? മനസ്സില്ല, അവിടെ ഉണ്ട് രണ്ടെണ്ണം എന്നെ എന്റെ കുഞ്ഞിനെ അപരിചിതരെ പോലെ നോക്കിയിട്ട് അവൾക്ക് സ്നേഹം കൊടുക്കുന്നവര്. ആ നരകത്തിലേക്ക് ഞാനില്ല. എന്നാ എത്രയും പെട്ടെന്ന് ബന്ധം പിരിയണം. നിന്നെ പോലൊരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞു നടക്കേണ്ട ഗതികേട് മഹേഷിനില്ല. അവൻ നല്ല ചെറുപ്പക്കാരനാ, സൽസ്വഭാവിയ. ഏതെങ്കിലും സാധു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കട്ടെ, എന്നിട്ട് ആ പയ്യനും ജീവിക്കട്ടെ. അതിന് നീ ഒരു തടസ്സമാവണ്ട. കല്യാണ ആലോചന നടത്തിയ മുത്തച്ഛൻ തന്നെ ബന്ധം വേർപെടുത്താൻ ഉത്സാഹിക്കാം. കോടതിയും കേസും വഴക്കുമൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു മ്യൂച്വൽ ഡിവൈസിനെ കുറിച്ച് ചിന്തിക്കാം. എത്രയും പെട്ടെന്ന് നീ അതിന് തയ്യാറാവണം. ആ നല്ല കുടുംബത്തിൽ മരുമകളായി തുടരാൻ നിനക്ക് അർഹതയില്ല, ഞങ്ങൾ അത് അനുകൂലിക്കുകയില്ല. എല്ലാരും കൊല്ലാനായിട്ട് ജനിച്ചൊരു കൊച്ചുമോള് ഇങ്ങനെയുണ്ടോ പെമ്പിള്ളേര്? ജയിലിനകത്താ ഞാൻ സുരക്ഷിതൻ, പുറത്തല്ല. പിന്നെന്തിനാ എന്റെ മോള് വിഷമിക്കുന്നത്? എന്നാലും നാളെ പോവാണല്ലോ എന്ന് ഓർക്കുമ്പോ. പോയാലും എന്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടാവും. ചാലി എന്നെ കാണണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോഴൊക്കെ അങ്ങ് ദൂരെയാണെങ്കിലും ആ ആളിൽ ഞാൻ അറിയുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം ടിവിയിൽ ഞാനൊരു സിനിമ കണ്ടായിരുന്നു. അതിൽ രുദ്രേട്ടനെ പോലെ നല്ലവനായൊരു ഗുണ്ടയെ ജയിൽ ജീവനക്കാരുടെ സഹായത്തോടെ മറ്റു ചില ഗുണ്ടകൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. പുറത്തുള്ള ചില സമ്പന്നരുടെ നിർദ്ദേശപ്രകാരം അങ്ങനെയൊക്കെ നടക്കോ? ജയിലിനകത്ത് കിടക്കുന്നവർക്കും ഭീഷണി ഉണ്ടാവോ? നമ്മുടെ നാടല്ലേ, അപ്പൊ അതൊക്കെ സംഭവിച്ചു എന്ന് വരാം. എന്ന് കരുതി എന്നെ ഇപ്പൊ ആരും അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല. ജയിലിൽ കിടക്കുന്ന പലർക്കും എന്നെ അറിയാം, അവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. എന്റെ ശാലിനി, സ്വന്തം ആരോഗ്യവും നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അമ്മയാൻ പോകുന്നു അമ്മയാൻ പോകുന്നു എന്നാ ഇപ്പൊ പറച്ചില്. ഏ, ഒരു മാസം കൂടി കഴിഞ്ഞാലേ അമ്മയെന്ന് വിളിച്ച ആളിങ്ങോട്ട് വരും. കുഞ്ഞിന് അമ്മയെന്ന് വിളിക്കാൻ മാത്രം ആളുണ്ടായാൽ പോരാ, അച്ഛനും വേണം. അച്ഛാന്ന് വിളിക്കാനും ആളടുത്തുണ്ടാവണം. ഇവിടെ അച്ഛനും അമ്മയെന്ന് പറയുന്ന രണ്ടാൾക്കാരും തക്കാളി പോലിരിക്കുന്ന ഒരാങ്ങളെ പറയുന്നത് പോരാഞ്ഞിട്ട്
കിളവനെയും കിളവിയും കൂടെ പറഞ്ഞു വിട്ടിരിക്കുക, എന്നെ കരിവാരി തേക്കാനായിട്ട്. കിളവിനും കിളവിയോ? എന്നു മുതലാടി ഇത്തരം ഭാഷകൾ സ്വന്തമാക്കിയത്? അതെ, കിളവിയും കിളവനും എന്ന് പറഞ്ഞാൽ ചീത്ത വാക്കൊന്നുമല്ല, പ്രായമായവരെ അങ്ങനെയും വിളിക്കാം. ഇറച്ചി വെട്ടുകാരനായ മാർക്കോസിനേക്കാൾ താഴേക്ക് പോവുക നീയെ. അതിനെന്നെ പ്രേരിപ്പിച്ചാൽ ചിലപ്പോ പോവെന്നിരിക്കും. ശാലി എന്ന അസുരവിത്തിനെ താലൊലിച്ചിട്ട് വന്നിരിക്കുക, എന്റെ ദേഹത്ത് ചെളിവാരി പൂശാൻ. പൂശാൻ വരുന്നവരെയൊക്കെ നന്നായി പൂശിവിടാൻ എനിക്കറിയാം. രണ്ടു തവണ അറ്റാക്ക് വന്ന മനുഷ്യനാ നിന്റെ മുത്തശ്ശൻ. മൂന്നാമതൊരെണ്ണം കൂടി വന്നിട്ട് മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചാ പോലും എനിക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെ എന്നെ സ്നേഹിക്കാത്ത മുത്തശ്ശനെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കാണേണ്ടി വരില്ലല്ലോ. എന്നങ്ങ് കൊല്ലടി, എല്ലാരെയും അങ്ങ് കൊല്ല, എന്നിട്ട് നീ മാത്രം അങ്ങ് സുഖിച്ച് ജീവിക്കെ. കുടുംബത്തിന്റെ അന്തസ് കളയാൻ വേണ്ടി ജനിച്ച വിഷസർപ്പം. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവാതായപ്പോ മണ്ണറശാലയെ കൊണ്ടുപോയി ഉരുളി കമിഴ്ത്തിട്ടല്ലേ ഞാൻ ജനിച്ചത്. അതുകൊണ്ടായിരിക്കും എനിക്ക് സർപ്പത്തിന്റെ സ്വഭാവമായി പോയത്. എന്നാലും മണ്ണാറശാലയിലെ നാഗങ്ങള് ആരെ ഉപദ്രവിക്കില്ലടി. എന്നാ ഞാൻ ഉപദ്രവിക്കും. ചവിട്ടിയാ തിരിഞ്ഞു കൊത്തുകയും ചെയ്യും. എന്താ അമരമോളെ ഇത്? അമ്മമാരോട് ഇത്രയൊക്കെ വേണോ? ഇത്രക്കൊക്കെ ശബ്ദം ഉയർത്തണം? ഇപ്പൊ നീ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ വന്നത്. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലോ? ഈ വീട്ടിലുള്ളവരുടെ സംസ്കാരം ഇതെന്ന് പറയത്തില്ലായിരുന്നോ? ഞങ്ങൾ എല്ലാവരും തോറ്റു. ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ പ്രാണനായി കരുതിയിരുന്ന ഇവള് എല്ലാവരുടെയും പ്രാണൻ എടുത്തുകൊണ്ടിരിക്കുക, കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുക. പ്രാണനായി കരുതി പോലെ ആരാരെ പ്രാണനായി കരുതി? ചാലിനിയെ. എല്ലാവരുടെയും പ്രാണൻ അവളാ, അവളും മാത്രം. അവളുടെയും ഭർത്താവിന്റെയും പ്രാണനെടുക്കാൻ ആൾക്കാർ പാഞ്ഞെത്തി. രക്ഷപ്പെട്ടു എങ്കിലും ആ രക്ഷപ്പെടൽ പൂർണ്ണമായിട്ടില്ല. അവൻ ജയിലിൽ പോകുന്നതുവരെ അതിന് സമയമുണ്ട്. കൊല്ലണോങ്കിൽ അവനെ കണ്ടിച്ച് കഷ്ണങ്ങളാക്കി അവൾക്ക് കാഴ്ച വെക്കണം. അവന്റെ വെട്ടേറ്റ മാംസത്തിന് മുൻപിലിരുന്ന് അവള് വാവിട്ട് നിലവിളിക്കുന്നത് എനിക്ക് കാണണം. അങ്ങനൊരു കാഴ്ച ഉടനെ നടക്കുന്നൊരു ഉറപ്പൊന്നും എനിക്ക് തരാൻ കഴിയും. അതിനു മുമ്പ് മോള് മറ്റു ചിലത് ചെയ്ത് തീർക്കണം. നാളെ മുതൽ വീട്ടിൽ കലഹൻ തുടങ്ങണം. കലഹത്തിനൊടുവിൽ അത്യുറ്റത്തേക്ക് പോകണം. അവസാനം കോടതി, പോലീസ്, കേസ്. അങ്കിള് പറയുന്നതിനനുസരിച്ച് നീ നീങ്ങിയ നിനക്ക് നല്ലത്. പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി അനുസരിച്ചാ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. നിനക്ക് ജയിക്കേണ്ടവരുടെ മുമ്പ് ജയിക്കാൻ, തറപറ്റിക്കേണ്ടവരൊക്കെ തല കുമ്പിടിക്കാനും കഴിയും. നമ്മൾ വിചാരിക്കും പോലെ ഒന്നും നടന്നില്ലെങ്കിൽ? അങ്ങനൊരു ചിന്ത വേണ്ട, നടക്കും തന്നെ ചിന്തിക്കും.
പിഴവെന്തെങ്കിലും സംഭവിച്ചാ നിനക്ക് പുറത്തു പോകേണ്ടി വന്ന ഞാനുണ്ടാവും നിന്റെ കൂടെ നിനക്ക് തുണയേ. സംസാരിച്ചു, കണ്ണടച്ച പെട്ടെന്ന് നേരം വെളുക്കുമെന്ന് കരുതി ഉറങ്ങാതെ കിടന്നു. ഒത്തിരി സംസാരിച്ചു, പോകുമ്പോ സങ്കടപ്പെടരുതെന്നും പറഞ്ഞു. എന്നിട്ടും എന്താ ഇങ്ങനെ? ഇനി പ്രസവം കഴിയുന്നവർ എന്നെ കാണാൻ ശ്രമിക്കണ്ട, ഒന്നിനെ കുറിച്ചും അധികം ചിന്തയും വേണ്ട. അമ്മയുടെ മനസ്സിന് കനം കൂടിയ അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലും ബാധിക്കും. ഓണത്തിനന്ന് തന്നെ ആഗ്രഹിച്ച കാര്യം നടക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ അന്ത്യം ഇതായിരിക്കും. സ്നേഹിക്കുന്നവരുടെ യാത്ര പറച്ചിൽ വേദന തന്നെയാണ്. ഇനി പരോളിന് പുറത്തിറങ്ങുന്നത് അപകടമാണെന്നറിയാം, എങ്കിലും ഒരാഗ്രഹമുണ്ട്. പ്രസവ സമയത്ത് ഇയാളുടെ അരികിലും ഉണ്ടാവണമെന്ന്. നടക്കില്ല, എങ്കിലും ഉള്ളിലുള്ളത് തുറന്ന് പ്രകടിപ്പിക്കണമല്ലോ. ശ്രമിക്കാം. കഴിയാതെ വരികയാണെങ്കിൽ മോള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടൻ തന്നെ കുഞ്ഞുമായി ഞങ്ങളങ്ങ് എത്തിക്കോളാം. സൂക്ഷിച്ചു പോണേ രുദ്രേട്ട, അങ്ങ് എത്തുന്നത് വരെ എനിക്കൊരു സമാധാനമില്ല ഇവിടെ. അച്ഛനെ പോലെ രുദ്രം വരുന്നത് പോരാത്തതിന് ജയിലിന്റെ ഗേറ്റ് വരെ പോലീസിന്റെ അകമ്പടി ഉണ്ടാവും. മോള് ധൈര്യമായിട്ടിരിക്കെ. Thank you.
പല്ലിയാമ്പൽ കടവിലെന്നഴുക്കൂ വെള്ളം. ഇതാരും അറിയാമയോ? വീട് വടച്ചു മുട്ടിക്കൊണ്ട് ഇങ്ങ് പോന്നോ? താക്കോൽ എന്നും വെക്കുന്നിടത്ത് തന്നെ വെച്ചിട്ടുണ്ടടി. ബിവറേസിലെ കൂ കണ്ടപ്പോ ഞാൻ നോക്കിയായിരുന്നു നിങ്ങൾ അതിനകത്തുണ്ടോന്ന്. അവിടോട്ട് വെച്ച് പിടിക്കുമായിരിക്കും അല്ലേ? അതിന് പ്രത്യേകിച്ച് പറയണോ? വീട് വിട്ടാ ബിവറേജ്, ബിവറേജ് വിട്ടാ വീട്. അതാണല്ലോ എന്റെ ജീവിതം. ലവൻ ജയിലോട്ട് പോയോടി? ഓ, അവന്റെ പോക്കും കഴിഞ്ഞ് പെണ്ണിന്റെ കരച്ചിലും പിടിച്ചിലും ഒക്കെ കഴിഞ്ഞ് അവളെ ഒന്ന് സമാധാനിപ്പിക്കണമല്ലോ എന്നും പറഞ്ഞ് അടുത്തു കൂടിയപ്പോ അതയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ അക്ഷര സ്നേഹിക്ക്. എന്നാ പിന്നെ അവളെ നിക്കുന്നില്ലെന്ന് കരുതി ഞാൻ ഇങ്ങ് പോന്നു. എന്നേക്കുമായിട്ടോ? എന്നേക്കുമായി പോന്നാലേ അടുപ്പ തരി വേവോ? കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചു കിടക്കുന്നവന്മാരുടെ കെട്ടിയോളുമാര് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടേ മതിയാകൂ. അതവരുടെ തലവിധിയാ. എന്നാ ചെല്ല്, സ്വന്തം ആൾക്കാർക്കൊപ്പം ചെന്ന് നിരനിരയായി നിക്ക്. പിന്നെ അവനെ ഗുണ്ടകളൊന്നും ആക്രമിക്കാൻ വന്നിരിക്കും. വന്നായിരുന്നെങ്കിൽ അവൻ തിരികെ പോകത്തില്ലായിരുന്നല്ലോ. എങ്ങനെയെങ്കിലും ആ കാലമാടിനെ ആരെങ്കിലും കൊത്തിയെറിഞ്ഞ് കൊന്നാ മതിയായിരുന്നു. അവൻ വടിയായാലേ നമുക്ക് ശാലിനിയുടെ മേലൊരു പിടി വരത്തുള്ളൂ. അവളെയും അവളെ സ്നേഹിക്കുന്നവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവന് വലിയ ഉറപ്പൊന്നുമില്ല. നമ്മൾ മുമ്പ് ആടിനെയും മാടിനെയും ഒക്കെ ആ തൂക്കി വിറ്റിരുന്നെങ്കിൽ അവനിപ്പോ തൂക്കി വയ്ക്കുന്നത് മനുഷ്യനെയാ. പെണ്ണിനെ പേടിപ്പിക്കുന്നെന്ന് അവളെങ്ങാനും ചെന്ന് അവനോട് പറഞ്ഞ അതോടെ നമ്മളെ ജോസം നിലയ്ക്കും. സ്ത്രീകളെ അവൻ കൊല്ലത്തില്ലെന്നൊക്കെയാ പറച്ചില്. അപ്പൊ പ്രാണം പോകുന്നത് എന്റെ മാത്രമായിരിക്കൂടി മറിയേ. ഓ, എനിക്കതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലെന്നേ. ഉണ്ടായിരുന്നെങ്കി മോഷണവും പിടിച്ചുപറിയും കൊലത്തൊഴിലായിട്ട് നടക്കുന്ന നിങ്ങളെ എന്നേ ആരെങ്കിലും തല്ലിക്കൊല്ലേണ്ടതാ. ജയിക്കേണ്ടവരുടെ മുമ്പ് ജയിക്കാനും തറ പറ്റിക്കേണ്ടവരൊക്കെ തല കുമ്പിടിക്കാനും.